സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയൊരു ഗെയിം പ്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഗെയിം പ്ലേ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കും, നമ്മുടെ റൊണാൾഡോയുടെ ബേസ് കാർഡ് എന്തായാലും സി എഫ് ഗോൾ പോച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ ആ റൊണാൾഡോനെ സി എഫ് ഒടിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ വേറെ കാര്യം ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ, റൊണാൾഡോയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് നിങ്ങൾ നോക്കണ്ട. അതിപ്പോൾ ഈ ഗെയിം പ്ലേ കാണുമ്പോഴാണെങ്കിൽ പോലും, അതല്ല നിങ്ങൾ കളിപ്പിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്ര വലിയ ഇമ്പാക്റ്റ് തോന്നത്തില്ല. കാര്യം എന്താ വെച്ചാൽ, റൊണാൾഡോ ഇപ്പം ഈ ഫോമിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അത്ര അടിപൊളി കളിയൊന്നും പുറത്തോട്ട് വരത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേയിലും പുള്ളി ഫോം ഔട്ടാണ്. എന്നാലും ഞാൻ കളിപ്പിക്കുവാണ്, എന്തായാലും മാറ്റിയൊന്നും നിർത്തുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എന്തായാലും റൊണാൾഡോനെ കളിപ്പിച്ച് നോക്കാൻ പൈസ ഒന്നും പറയുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല കൂട്ടുകാർ, എന്താ വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മാച്ച് എന്തായാലും ഇവിടെ സ്റ്റാർട്ടാവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചുവടെയാണ് എന്തായാലും നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ എന്താണെന്ന് ഒരു പിടിയില്ല, കാരണം സി എഫ് കളിക്കുന്ന റൊണാൾഡോയ്ക്ക് ഫോം ഇല്ല, ഫോം ഔട്ടായിട്ടാണ് നമ്മൾ എന്തായാലും കളിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും റിവ്യൂ എടുത്തപ്പം പിന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ഓർത്താൽ കളിപ്പിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ടൈം വരെ കളിപ്പിച്ച് നോക്കും, സ്റ്റാമിന ട്രെയിൻ ഉണ്ടായാലും നമ്മൾ കളിപ്പിക്കും. അപ്പോൾ എന്തായാലും അത് അടിപൊളി റിവ്യൂ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത് ഫോം ഔട്ടാണ് പുള്ളി. അപ്പം നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴൊരു കറക്റ്റ് ഒരു റിവ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു അവസരമായിരുന്നു, ഓ വീണ്ടും ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് എന്താ പറയുക ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും വിയറ ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ടു റൊണാൾഡോ, റൊണാൾഡോ ടേൺ ചെയ്തു റൊണാൾഡോ, ഇവിടെ മോനെ സീനിട്ട് വേണം. അത് നോക്കിക്ക്, ഇവിടെ കിടിലുണ്ട് വേണമായിരുന്നത് റൊണാൾഡോയുടെ. എന്തായാലും നമുക്ക് സെലിബ്രേഷൻ സ്കിപ്പ് ചെയ്യാം. ഓഫ്, എന്തായാലും അവൻ റിപ്ലൈയും സ്കിപ്പ് ചെയ്ത് പറഞ്ഞു. എന്തായാലും കിടലിനൊരു ഗോളുമായിട്ട് റൊണാൾഡോ എന്തായാലും മുമ്പോട്ട് കയറിയിരിക്കണം. 8 മിനിറ്റ് തന്നെ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കിനി അടുപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നോക്കാം. എന്തായാലും പുള്ളി ഫോം ഔട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ഓക്കെ, എഡ്വേർഡ് വിയേര റാഷ്ഫോർഡ് ഇവിടെ ത്രൂ കൊടുത്താൽ മതി എന്നറിഞ്ഞെടുത്തേനെ. ഓക്കെ, വിയേര ഓക്കെ, ഇൻ്റർസെപ്ഷൻ ഓക്കെ. കക്ക ത്രൂ ബോൾ റൊണാൾഡോ, ഈസി റൊണാൾഡോ. അതൊന്നും ഫൗളില്ലേ, ടാക്കിൾ ചെയ്തിട്ട്, പക്ഷെ എന്തായാലും ഫൗളൊന്നും ഇല്ല. ഓക്കെ, വിയേര റാഷ്ഫോർഡ് ത്രൂ ബോൾ ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പവർ കൂടിപ്പോഴാ പോസ്റ്റ് ചെയ്തിട്ട് പുറത്തോട്ട് പോയത്. നൈസൊരു പൊസിഷൻ ആയിരുന്നു, അടിച്ചു കയറ്റാൻ പറ്റിയ പൊസിഷൻ തന്നെയായിരുന്നു, പക്ഷേ പവർ കൂടിപ്പോയിട്ട് മാത്രം അത് അടിച്ച് പുറത്തിളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ത്രോയിനാണ് കാർലോസിൻ്റെ. കാർലോസ് ടു കാസിലസ്, ഓക്കെ കാസിലസ്, കാസിലസ് ടു ക്യാമ്പൽ, ക്യാമ്പൽ ടു വാൻ ബിസാക്ക, വാൻ ബിസാക്ക ത്രൂ ബോൾ റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു സാഞ്ചോ, സാഞ്ചോ സാൻജോ റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ വീണ്ടും സാഞ്ചോയിലേക്ക്. സാഞ്ചോ ഒരു പാസ് കൊടുക്കാൻ നോക്കി, പക്ഷേ ഗിൽബർട്ട് സിൽവ ഈസി ഇൻ്റർസെപ്ഷനാണ്. വിയേര ഓക്കെ, എന്തായാലും പുയ്യോളുടെ നൈസ് മാർക്കിങ്ങോട് കൂടെ തന്നെ ഒരു ഇൻ്റർസെപ്ഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നൈസ് പൊസിഷനാണ് റൊണാൾഡോയ്ക്ക്, പക്ഷേ ഒപ്പോണ്ടിന് ഒരു ഭാഗ്യമില്ലാത്തതുകൊണ്ട് മാത്രം അതൊരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു അവസരമായിരുന്നു ഒപ്പോണ്ടിന് അത് കിട്ടിയത്, പക്ഷേ എന്തായാലും അതൊരു ഗോൾ സ്കോർ ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ എന്തായാലും പീഡസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റൊണാൾഡോ അത് ഹെഡ് ചെയ്യുന്നു എഡ്വേർഡിലേക്ക്. എഡ്വേർഡ് ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ഒരു പാസ് ആൻഡ് മൂവ് ഇടാം, അല്ലേ എടാ ഒരു ത്രൂ കൊടുത്താൽ മതി എന്ന്. അടുത്തൊരു ഗോളിനൊരു അവസരം നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ത്രൂ കൊടുത്തിരുന്നെങ്കിൽ ഗോൾ കേട്ടായിരുന്നു. ഓക്കെ, കക്കയ്ക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഓ എന്തായാലും കുഴപ്പമില്ല, വിയേര എന്തായാലും നമ്മൾ ഒരു ഗോളിന് ലീഡിങ് ആണ്. എന്തായാലും നോക്കണം, അടിക്കിപ്പിക്കാനൊക്കെ പറ്റും, എന്തായാലും നോക്കാം. ഓക്കെ, വിയേര ത്രൂ ബോൾ റാഷ്ഫോർഡ്, പക്ഷേ ഇൻ്റർസെപ്ഷൻ ബൈ വാൻ ബിസാക്ക. ഓക്കെ, നൈസ് ഇൻ്റർസെപ്ഷൻ ബൈ വിയേര, വിയേര ത്രൂ ബോൾ ടു ക്രിസ്റ്റ്യാനോ, ഈസി ഷോട്ട്, പക്ഷേ നൈസ് സേവ് ഫ്രം കാസിലസ് ഗൈസ്. അപ്പം ഒരു ഒ പി സേവ് ആയിരുന്നു കാസിലസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്കോറും കൂടെ നമുക്ക് ആക്കായിരുന്നു, പക്ഷേ എന്തായാലും നടന്നില്ല. ഓക്കെ, ബെക്കാമിൻ്റെ നൈസ് ഒരു ഇൻ്റർസെപ്ഷനാണ്. ബെക്കാം ടു കക്ക ഓക്കെ, ഇൻ്റർസെപ്ഷൻ ബൈ പുയോൾ വീണ്ടും പുയോളിലേക്ക്. വിയേര ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് പാസ് ആൻഡ് മൂവ്. നെഡ്വേർഡ് ത്രൂ ബോൾ ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ത്രൂ ബോൾ ടു ക്രിസ്റ്റ്യാനോ, പക്ഷേ അത് മര്യാദക്ക് ത്രൂ ബോൾ പോയില്ല. കസിലസിൻ്റെ കയ്യിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഓക്കെ, വിയേര ഓക്കെ, റൊണാൾഡീനിയോ നല്ലൊരു മുന്നേറ്റമാണ്. ഓക്കെ, എന്തായാലും ഗിൽബർട്ട് സിൽവയുടെ നൈസ് ഇൻ്റർസെപ്ഷൻ ആണ്. ഓക്കെ, വിയേര ഓക്കെ, വിയേര ടു ക്രിസ്റ്റ്യാനോ, പക്ഷേ ടാക്കിൾ ചെയ്തു. എന്തായാലും ഒരു ഫൗൾ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഓക്കെ, സാഞ്ചോ, വിയേര ഓക്കെ, റൊണാൾഡീനിയോ ഒരു ഫേക്ക് ഇട്ട് കയറാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഗിൽബർട്ട് സിൽവ നൈസ് ഇൻ്റർസെപ്ഷൻ ആയിരുന്നു.
ഓക്കെ, വീണ്ടും കാർലോസ്, കാർലോസ് ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ എടാ മോനെ, നൈസ് ഇൻ്റർസെപ്ഷൻ ബൈ വിയറ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് എന്താ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ എന്തായാലും നമുക്ക് ഒരു ഗോളിൽ ലീഡിങ് ആണ് നിൽക്കുന്നത്. ഓപ്പണിനെ കൂടെ നമ്മൾ ഷോട്ടൊന്നും എടുപ്പിച്ചിട്ടില്ല, മൂന്ന് ഷോട്ട് രണ്ട് ടാർഗറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു സേവ് മറ്റേ ഗോൾ കീപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. നമ്മളെന്തായാലും റൊണാൾഡോ പകുതി സ്റ്റാമിന ഓൾറെഡി ഇപ്പോൾ ട്രെയിൻ ഔട്ടാണ്, എന്തായാലും നോക്കാം. കാരണം എന്താ വെച്ചാൽ പുള്ളി ഇപ്പോൾ ഫോം ഔട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ സ്റ്റാമിനയൊക്കെ ട്രെയിൻ ഔട്ടാവും, അതാണ് പ്രശ്നം. അപ്പം എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എന്താണെന്ന് നോക്കി. എന്തായാലും സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അവനും റൊണാൾഡോവിനെ സി എഫ് ആക്കി വെച്ചാണ് കളിപ്പിക്കുന്നത്, ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. ഓക്കെ കക്ക ത്രൂബോൾഡോ ഗിൽബാട്ടോ, ഓക്കെ ബെക്കാം, ബെക്കാം ടു ക്യാമ്പൽ, പുയോൾ, ഓക്കെ പുയോൾ ടു വിയറ, വിയറ നിന്നും റാഷ്ഫോർഡിലേക്ക്, റാഷ്ഫോർഡ് ടു ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ടു ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ ഈസിയടാ. ഒരു അവസരം നമുക്കവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യക്കുറവ് കാരണം അത് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. എടുത്തിരുന്നെങ്കിൽ ഷുവർ ഗോളായിരുന്നു. ഓക്കെ ക്യാമ്പൽ, ബെക്കാം, ബെക്കാം ഒരു ബ്ലോക്ക് വന്നു. ഓക്കെ വിയറ, ഓക്കെ കുഴപ്പമില്ല, ഗിൽബർട്ട് സിൽവയ്ക്ക് കിട്ടി, പക്ഷേ അതൊരു ഫൗൾ വീണിരിക്കുകയാണ്, വിയറയുടെ ഫൗൾ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം എന്താവുന്നൊക്കെ. ഓക്കെ എന്തായാലും നൈസൊരു കാർഡ് തന്നെ കേട്ടോ, ഇങ്ങനെ ഫോമോട്ടിന് കളിപ്പിച്ചിട്ട് പോലും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റണ്ണും കാലിലൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ റൊണാൾഡീനിയോ, ഓക്കെ പുയോൾ, വിയറ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ നൈസ് ടേണായിരുന്നു, പക്ഷേ ഇൻ്റർസെപ്ഷൻ ബൈ വാൻഡേക്ക്, ഗിൽബർട്ട് സിൽവ. ഓക്കെ പാസ് ആൻഡ് മൂവ്, കക്ക, കക്ക ത്രൂബോൾ ടു റൊണാൾഡോ, റൊണാൾഡോ. ആസോ ഈ ഒരു കാർഡിൻ്റെ പോരായ്മ എന്ന് പറയാനായിട്ടാണെങ്കിൽ സ്പീഡ് കുറവാണ്, പിന്നെ ഫിനിഷിങ്ങും കുറച്ച് കുറവാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പത്തെണ്ണം അടിച്ചാൽ അതിലൊരു ഏഴെണ്ണം മാത്രമേ ഗോള് കയറത്തുള്ളൂ, അങ്ങനത്തെ ഒരു പോരായ്മ എനിക്ക് തോന്നി. പിന്നെ അത്യാവശ്യം നല്ല റണ്ണും കാലിലൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും, അതൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ ഒരു അവസരമുണ്ട് വീണ്ടും, പക്ഷേ വാൻ ബിസാക്ക വീണ്ടും ഓടി ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ കാസിലസ്, സാൻഡോ, എനിക്ക് തോന്നി ഇപ്പോൾ ഓൾറെഡി റൊണാൾഡോ സ്റ്റാമിന ഒക്കെ ഒരുമാതിരി ഏകദേശം ട്രെയിൻ ഔട്ടായി കാണും, കാരണം പുള്ളി ഫോം ഔട്ടാണ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്താഴ്ച കളിപ്പിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഈ ഫോമിൽ നിൽക്കുന്നുണ്ട് തന്നെ എപ്പോഴും ഒന്ന് ഫോം ആവണമെന്നൊരു യാതൊരു ഉറപ്പുമില്ല. ഓക്കെ ക്രിസ്ത്യാനോ ഒരു ഈസി അവസരമാണ്, ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസി ഷോട്ട്, പക്ഷേ വീണ്ടും സേവ് ആണ് ഗൈസ്. എന്തായാലും നമ്മുടെ ഓപ്പോണന്റിൻ്റെ കസിലേസ് നല്ല കിടിലം കിഡ്ലോസ്കി കുറേ സേവിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. റൊണാൾഡോ എന്തായാലും നല്ല രീതിക്ക് റണ്ണൊക്കെ എടുത്തൊരു ഷോട്ടൊക്കെ എടുത്തായിരുന്നു, പക്ഷേ എന്തായാലും അതും സേവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ എന്തായാലും ഒരു കോർണർ ഇട്ടിരിക്കുകയാണ്, നമുക്ക് എന്തായാലും പോസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ടും കാണലൊക്കെ ഇറക്കാം. റൊണാൾഡോനെ എന്തായാലും നമ്മൾ മാറ്റുന്നില്ല, പക്ഷേ പുള്ളിക്കാരനെ ഫോ എന്തായാലും സ്റ്റാമിന മൊത്തം ട്രെയിനോടായിട്ട് മാറ്റുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹാലൻഡ് ഇറക്കണ്ട എസ് എസ്. അപ്പോൾ എന്തായാലും നമുക്ക് റുമിനിങ്ങിന് ഇറക്കാം, വേറെ ആരെയും ഇറക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഹെഡേഴ്സിനെ നോക്കാം. ഓക്കെ എന്തായാലും റാഷ്ഫോർഡിനെ മാറ്റി നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടാം, ആ കാര്യം ഞാൻ വിട്ടുപോയി എന്തായാലും. ഓക്കെ ഇവിടെ ഓക്കെ സി എഫ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ടും കാലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹെഡ് ചെയ്യാനായിട്ട് റൊണാൾഡോനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കോർണർ എടുത്ത് നോക്കാം, ഗോൾ ഹെഡിങ് ചെയ്തൊരു ഗോൾ നമുക്ക് കയറ്റാൻ സാധിക്കുമോ എന്നൊക്കെ എന്തായാലും നോക്കാം. ഓക്കെ ബെക്കാമിൻ്റെ ഒരു കോർണർ കിക്കാണ്, പക്ഷേ റൊണാൾഡോ വന്നെങ്കിലും ആ ഒരു കോർണർ അത്രയും അടിപൊളിയായില്ല. അപ്പോൾ എന്തായാലും ഓപ്പോണന്റ് നല്ല രീതിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കാലിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ വിയറ, വിയറ ടു കക്ക, കക്ക ടു റുമിനിങ്കി, റുമിനിങ്കി ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അത് വീണ്ടും കൊണ്ട് നമ്മൾ തന്നെ കളഞ്ഞു. ഓക്കെ റാഷ്ഫോർഡ് നൈസ് ഒരു ഡാഷ് ഡ്രിബ്ലിംഗ് ആയിരുന്നു, അത് പിടിക്കാൻ ഗിൽബർട്ട് സിൽവ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ റാഷ്ഫോർഡ് സമ്മതിക്കുന്നില്ല. ഓക്കെ റാഷ്ഫോർഡ്, 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 റാഷ്ഫോർഡ് ഇത്ര വിസീക്കോ. ഓക്കെ എന്തായാലും അത് ഇൻ്റർസെപ്ഷൻ ചെയ്തു, പക്ഷേ അതൊരു ഫൗള് കിട്ടിയിരിക്കുകയാണ് ഓപ്പോണൻറ്റിൻ്റെ. അതെന്തായാലും അനുകൂലമായിട്ട് ബോക്സിന് വെളിയിലാണ് എന്തായാലും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓപ്പോണൻ്റ് ഒരു ചാൻസാണ് ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബെക്കാം അവനെ പിടിച്ച് സെൻറ്ററിലോട്ട് മാറ്റാം, കാരണം അവന് ത്രൂ ഇടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ത്രൂ ഇടുമെന്നാണ്, ത്രൂ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ബെക്കാമിനെ പിടിച്ച് സെൻറ്ററിലോട്ട് അങ്ങ് ഇടാം. റൊണാൾഡോ എടുക്കുന്നൊരു ത്രൂ പാസ്, എടാ ഇവിടെ മോനെ പക്ഷേ നോക്കി ബെക്കാമിന് കാല് കിട്ടിയില്ല, കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്തോ ഭാഗ്യം കേട്ടോ, അടിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഗോൾ കയറി തന്നെ ഷുവറായിട്ട്. ഓക്കെ എന്തായാലും നെഡ്വേഡ്, ഓക്കെ മിസ് പാസ്സാണ്, ഓക്കെ കുഴപ്പമില്ല. റൊമിനിങ്കി കിട്ടി, റൊമിനിങ്കി നമ്മൾ കൂടുതലും റൊണാൾഡോനെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കുന്നില്ല കേട്ടോ, ഈ ഒരു കളി ഇവിടെ വരുന്നത് വേറെ ഒന്നുമല്ല, റൊണാൾഡോനെ കൊണ്ട് മാത്രം ഒന്ന് സ്കോർ ചെയ്യാനുള്ളൊരു രീതിയിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ഇൻ്റർസെപ്ഷൻ, ഗിൽബർട്ട് സിൽവ എടുക്കും, ഗിൽബർട്ട് സിൽവ ടു വിയറ, വിയറ ത്രൂ ബോൾ ടു ഗിൽബർട്ടോ. ഓക്കെ കക്ക, കക്ക ടു റൊണാൾഡോ, റൊണാൾഡോയ്ക്ക് കിട്ടുന്നില്ല. ക്യാമ്പൽ ഇത് എന്തായാലും ഇൻ്റർസെപ്ഷൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം കളി നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതുവരെ, ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു ഗോളിൻ്റെ ലീഡ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ എന്തായാലും ഫോർലാൻഡ്, ഓക്കെ ഇൻ്റർസെപ്ഷൻ ബൈ ഗിൽബർട്ടോ, ക്യാമ്പൽ,
ക്യാമ്പൽ ടു ബെക്കാം, ബെക്കാം ടു വിയറ വിയറ നിന്ന് റുമിനിങ്കിലേക്ക്, റുമിനിങ്കി റുമിനിങ്കിൻ്റെ എന്തായാലും ക്യാമ്പ് ഇൻ്റർസെപ്ഷൻ ചെയ്തിരിക്കുകയാണ് സാഞ്ചോ. ഓക്കെ ഡബിൾ ടച്ച് അതിനായിരുന്നല്ലേ വെയിറ്റ് ചെയ്തത്. ഓക്കെ സാഞ്ചോ നല്ല റണ്ണാണ്, സാഞ്ചോനെ പിടിക്കണം സീനാണ്. ഓക്കെ എന്തായാലും ഇൻ്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഗിൽബർട്ടോ വിയറ നെഡ്വേർഡ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ മാച്ച് എന്തായാലും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, ഫുൾ ടൈം ആയിരിക്കുകയാണ്. അതൊക്കെ ഇടയിലായ ഒരു മാച്ച് തന്നെ, റൊണാൾഡോ ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഗോളും മാത്രമേ സ്കോർ ചെയ്യാൻ നമുക്ക് സാധിച്ചുള്ളൂ. നമുക്ക് എന്തായാലും ഒരു അടുത്ത ആഴ്ച ആകുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഒരു നല്ലൊരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പം പുള്ളി ഈ ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ഫോമോട്ടാണ്. എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും അഞ്ച് ഷോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, മൂന്ന് ടാർഗറ്റ്, മൂന്ന് സേവാണ് എൻ്റെ ഗോൾ കീപ്പർ ചെയ്തിരിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ഗൈസ് അപ്പോൾ എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതൊക്കെ ഞാൻ ചാനൽ സബ്ബിയിലെങ്കിലും സബ്ബി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഗെയിമിംഗ്, സൈനിങ് ഔട്ട് ആൻഡ് ബൈ.